വളരെ രുചികരമായിട്ടുള്ള ഒരു ചെമ്മീൻ ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഇടിയപ്പത്തിനുള്ള മാവൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വറുത്തതൊന്നും അല്ല കേട്ടോ, സാധാ അരിപ്പൊടി തന്നെയാണ്. പിന്നെ നമ്മുടെ അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് അരിപ്പൊടിയിലേക്ക് 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചു വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ അരിപ്പൊടി ഇട്ടൊന്ന് ആട്ടിയെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ അരിപ്പൊടി ഇവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം 2 മിനിറ്റ് മൂടി വെക്കാം. ശരിക്കും നമ്മൾ വറുത്ത പൊടിയൊക്കെയാണ് നമ്മൾ വാട്ടാൻ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള 2 കപ്പ് വെള്ളമല്ലോ, 1.5 കപ്പ് പൊടിയിലേക്ക് 2 കപ്പ് വെള്ളമാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഏകദേശം വറുത്ത പൊടിയൊക്കെ ആയിരിക്കുമ്പോൾ കുറച്ചും കൂടെയൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ച് നമ്മൾ വാട്ടാനുള്ള വെള്ളവും കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. അപ്പം നമ്മുടെ പൊടി ഇവിടെ 2 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് ചൂടാറിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുത്തിട്ടും വരാം. നമ്മൾ ഇടിയപ്പത്തിനുള്ള മാവ് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് മസാല തയ്യാറാക്കാം. നമ്മുടെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയൊക്കെ ആകുമ്പോൾ നമ്മൾ നാടൻ ഡിഷിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 മീഡിയം സൈസ് സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വലിയ സവാളയൊക്കെ ആണെങ്കിൽ നമുക്ക് 1 എണ്ണം മതിയാവും. അപ്പം ഇനി നമുക്ക് സവാള ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള പെട്ടെന്നൊന്ന് വഴന്നു വരാൻ വേണ്ടിട്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള ഇവിടെ ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്. ഇത് വലിയ വെളുത്തുള്ളി അതുകൊണ്ടാണ് 6 എണ്ണം എടുത്തത്. ചെറുതൊക്കെ ആയിരിക്കുമ്പോൾ 10-12 വരെ എടുക്കാം. അപ്പം നമുക്ക് ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 പച്ചമുളകും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് പച്ചമുളക് മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 വലിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളി ഇവിടെ ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം.
നമ്മുടെ മസാലയുടെ ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിവിടെ ഉപ്പും മുളക് പൊടിയും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്ത് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇതിപ്പോ ഏകദേശം ഒരു 150-200 ഗ്രാമിന്റെ അടുത്ത് വരും. നമുക്കിനി ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ചെമ്മീൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമില് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നമ്മുടെ തേങ്ങയുടെ പച്ചമണം ഒക്കെ നന്നായിട്ട് മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചെമ്മീൻ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് ഇടിയപ്പം തയ്യാറാക്കി തുടങ്ങാം. നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം തയ്യാറാക്കി തുടങ്ങാം. നമ്മൾ നേരത്തെ കുഴച്ചു വെച്ചിട്ടുള്ള മാവിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് നമ്മുടെ ഇടിയപ്പത്തിന്റെ അച്ചുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ഇടിയപ്പവും നമ്മുടെ ഇഡ്ഡലി തട്ടില് ഞാൻ കുറച്ച് ഓയിൽ തടവി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചുറ്റിച്ചു കൊടുക്കാം. കുറച്ച് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ മസാല ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ വീണ്ടും ഇതിന്റെ മുകളിലേക്ക് കുറച്ചും കൂടെ മാവ് ചുറ്റിച്ചെടുക്കാം. ഇത്രയും മതിയാവും. ഇനി നമുക്കിത് ഓരോന്നും ഇങ്ങനെ തന്നെ ചുറ്റിച്ചെടുക്കാം. നമ്മുടെ ഇടിയപ്പം എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡ്ഡലി ചെമ്പിൽ ഒന്ന് ആവിയേറ്റ് വേവിച്ചെടുക്കാം. നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇടിയപ്പം ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മുടെ ചെമ്മീൻ ഇടിയപ്പം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി മറ്റൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ്സ് ഒക്കെ അറിയിക്കുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പൊ മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.